നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ദിലീപിനെ കൈമാറിയെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ വി ഐപിയെ തിരിച്ചറിഞ്ഞതായി സൂചന ദിലീപിന്റെ വീട്ടിലെത്തിയ വി ഐ പി കോട്ടയത്തെ പ്രവാസി വ്യവസായിയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് സംശയിച്ചിരുന്നത് നാലു പേരെയായിരുന്നു ഇവരിൽ ചിലരുടെ ചിത്രങ്ങൾ പോലീസ് ബാലചന്ദ്രകുമാറിനെ ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നെങ്കിലും അവരല്ലെന്ന് അദ്ദേഹം മൊഴി നൽകുകയായിരുന്നു തുടർന്നാണ് കോട്ടയം സ്വദേശിയായ വി ഐ പിയിലേക്ക് പോലീസിന്റെ സംശയങ്ങൾ എത്തി നിൽക്കുന്നത് പ്രവാസി മലയാളിയായ ഇയാൾക്ക് വിദേശത്ത് ചില വ്യവസായ സംരംഭങ്ങൾ ഉണ്ടെന്നാണ് വിവരം ദിലീപുമായി അടുത്ത ബന്ധമുള്ള ഇയാളെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത് വി ഐപിയുടെ ശബ്ദ സാമ്പിളടക്കം ബാലചന്ദ്രകുമാർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായേക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെ വക വരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ ആറാം പ്രതി അജ്ഞാതനായ ഈ വി ആണ് ഇയാളെയാണ് ഇപ്പോൾ ബാലചന്ദ്രകുമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് ഇയാൾ ദിലീപിന്റെ വീട്ടിലെത്തിയിരുന്നു ഇയാൾ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടി ശരത്തങ്കൾ വന്നുവെന്നും കാവ്യ ഇക്ക എന്ന് വിളിച്ചെന്നുമാണ് മൊഴിയിലുള്ളത് ശരത്തങ്കൾ എന്ന് കുട്ടി മാറി വിളിച്ചതായിരിക്കും എന്നാണ് സംശയം ഗൾഫിൽ നിന്നും നേരെ ദിലീപിന്റെ വീട്ടിലെത്തിയ വി ഐ പി നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ ടാബ് പ്രതിയായ ദിലീപിന് കൈമാറിയതായി ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ കാണാം എന്ന് പറഞ്ഞ് തന്നെ ദൃശ്യങ്ങൾ കാണാൻ ദിലീപ് ക്ഷണിച്ചതായും ബാലചന്ദ്രകുമാർ പറയുന്നു കേസിന്റെ അന്വേഷണത്തിൽ നിന്നും ഡി ജി പി ബി സന്ധ്യയെ മാറ്റി നിർത്തണമെന്ന് നടൻ ദിലീപിന്റെ വീട്ടിലെത്തിയ വി ഐ പി ഒരു മന്ത്രിയെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടെന്ന് സംവിധായകൻ പറയുന്നു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ എന്തു ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് വി ഐ പറഞ്ഞതായും ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ ശബ്ദരേഖ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ദിലീപ് ഒരിടത്തും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പോലും അക്കാര്യം പറഞ്ഞിട്ടില്ല അതിൽ ദിലീപിന്റെ സഹോദരന്റെയും അളിയന്റെയും കാവ്യയുടെയും സംഭാഷണങ്ങൾ ഉണ്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു ഇതിൽ ശബ്ദം ദിലീപിൻ്റെതാണെന്ന് തെളിയിക്കുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട പത്തിലധികം ശബ്ദരേഖകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി